അടിച്ച് കോഞ്ഞട്ടയായി ഇഴഞ്ഞത് തങ്കുവല്ല. തങ്കുവിന്റെ ആട്ടം ഇങ്ങനെയല്ല. എമിറേറ്റ്സ് ഫ്ളൈറ്റിൽ അടിച്ച് കിണ്ടിയായി പാമ്പുകളി നടത്തിയ തങ്കുവിന്റെ വീഡിയോ കണ്ട് അദ്ദേഹത്തിന്റെ വെള്ളപടി മാറ്റുവാനായി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് തങ്കുവിന്റെ പ്രയർ സെല്ലിൽ വിളിച്ച ഹെവൻലി ഫിറ്റ് തങ്കുവിന്റെ പഴയ ഒരു ആരാധകൻ റോബിന്റെ വാക്കുകൾ കേൾക്കുക. ഞാൻ ആത്മീയനായ ഒരു മനുഷ്യനാണ്. ആത്മീയെന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഡിനോമിനേഷന്റെ ഭാഗമൊന്നുമല്ല. പക്ഷേ എല്ലാത്തിനെയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ താങ്കളുടെ പരിപാടി ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പൊ ഈ തങ്കു ബ്രദർ ലാസ്റ്റ് ഇങ്ങനെ കള്ളും കുടിച്ച് ആടി എയർപോർട്ടിൽ വന്നത് സംബന്ധിച്ച് ഒരു പ്രോഗ്രാം കണ്ടു. ഞാനത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തെ ഞാനിപ്പം അത് വിളിച്ചു, ആ നമ്പർ വിളിച്ചു അവരുടെ. അപ്പൊ അദ്ദേഹം ലൈവ് എന്തോ പ്രോഗ്രാം ഇപ്പം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ തങ്കു ബ്രദറിന്റെ പരിപാടിയൊന്നും കാണാറൊന്നുമില്ല, എനിക്കിതിനകത്തൊരു താല്പര്യവുമില്ല, അയാൾ ഫ്രോഡാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അയാളോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് വളരെ അപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നമ്പറാണ് കൊടുത്തിരുന്നത്, പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂ എന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ പ്രാർത്ഥനാ വിഷയമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ബ്രദറാണ് തങ്കു ബ്രദർ, അപ്പം അദ്ദേഹത്തിൻ്റെ കുടി നിർത്താൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസവും കൂടെ അതിന്റെ വീഡിയോ കണ്ടു, എനിക്ക് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. നമ്മള് വളരെ ബഹുമാനിക്കുന്ന ഒരാൾ ഇതുപോലെ കുടിച്ചാടി നടക്കുന്ന അത് ആദ്യം നിർത്തണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രാർത്ഥന വിഷയം. അപ്പൊ പുള്ളി പറഞ്ഞു, ആ പുള്ളിക്കാർക്ക് ദേഷ്യം വന്നു. അപ്പൊ അതിനകത്ത് കാണുന്നു, അപ്പൊ പുള്ളി പറഞ്ഞു ഇതെല്ലാം ടെക്നോളജി ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്, അതുകൊണ്ട് ഒരുപക്ഷെ അത് വേറെ ആരുടെയെങ്കിലും ആയിരിക്കും, അത് ഞങ്ങളുടെ ആത്മീയ ഗുരു ഞങ്ങളുടെ പിതാവെന്നാ പുള്ളി പറഞ്ഞു, പിതാവിന്റെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യോ ഉറപ്പാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കണ്ട ആള് ഇദ്ദേഹം അല്ല എന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും അല്ല, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആശ്വാസമായി, കാരണം ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാള്, ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ എനിക്ക് വിഷമം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. അത് എന്റെ ഒരു അറിയാൻ മനസ്സിലായല്ലോ, അത് തന്ത്രപൂർവ്വം ഞാനത് അവസാനിപ്പിച്ചതാണ്. പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു വിളിച്ച റോബിനോട് തീപെട്ടി തങ്കുവിന്റെ അടിമയുടെ വെള്ളപൂശൽ ശ്രമവും കേൾക്കുക. ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നേ. ഓക്കെ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രാസംഗികനാണ് മാത്യുക്കുരുവിള അഥവാ തങ്കു ബ്രദർ. ഞാൻ സ്ഥിരമായിട്ട് പരിപാടി കാണാറുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് മദ്യപാനത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്, ശീലമുണ്ടെന്നിങ്ങനെ പല ചാനലുകളിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് നിർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ എന്താ പറയണ്ടെങ്കിൽ ഹാ, ഇത് പ്രാർത്ഥനയല്ലേ, അദ്ദേഹത്തിന്റെ കുടി നിർത്തണ്ടേ. ഞാൻ കണ്ടല്ലോ വീഡിയോ കണ്ടു, ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് വീഡിയോ കണ്ടു. അദ്ദേഹം വെളുപ്പിനെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതും ആടി ആടി നടക്കുന്നതും കണ്ടു. ആയിക്കോട്ടെന്നേ, വീഡിയോ കണ്ട് ഞങ്ങൾക്ക് ആത്മീയ പിതാവിനെ ഞങ്ങൾക്കറിയാം, പറഞ്ഞ മനസ്സിലായോ? ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ. അപ്പൊ ആ വീഡിയോയിൽ കണ്ടത് നുണയാണെന്നാണോ പറയുന്നേ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വചനം അല്ലെന്നേ നിങ്ങൾ പറഞ്ഞു അല്ലേ? അല്ല, വീഡിയോയിൽ കണ്ടത് നുണയാണോ? നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്. സുഹൃത്തെ സഹോദര, തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ പരിപാടി സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. പക്ഷേ എനിക്ക് വിഷമമുണ്ട്, വിഷമമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്, വിഷമമുണ്ട് കേൾക്കുമ്പോൾ. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എന്ത് ചോദിച്ചാൽ നമുക്കൊക്കെ പറയാലോ, മനുഷ്യൻ പലതും ചാനലിലും പ്രവർത്തി ചെയ്താലും അല്ലെ അവർ പലതും പറഞ്ഞത് പറഞ്ഞോട്ടെ, പക്ഷേ അത് കാഴ്ച കണ്ടാൽ ആർക്കും സംശയം തോന്നും കേട്ടോ. ഞാൻ കഴിക്കാറില്ല, പക്ഷേ ആട്ടം കണ്ടു കഴിഞ്ഞാൽ സംശയം ആർക്കും തോന്നും. അങ്ങനെ ഓ, അപ്പം അത് അദ്ദേഹത്തിന്റെ വീഡിയോ അല്ലെന്നാണോ പറയുന്നേ? അത് അല്ലെന്ന് പറഞ്ഞാൽ അതല്ല, അത് വേണ്ട പലതും പല രീതിയിൽ ഇപ്പോൾ നടക്കാൻ ഓരോ കൃത്രിമ പരിപാടിയിൽ ഓരോന്ന് കാണിക്കുന്നു, കാണിക്കാലോ ചെയ്യാലോ, അത് മറ്റേ ചുമ്മാ പറഞ്ഞോണ്ടാകും. അത് ആയിക്കോട്ടെ. അപ്പം അത് ബ്രദർ അല്ലല്ലോ, എനിക്ക് ആശ്വാസമായി, ബ്രദർ അല്ലല്ലോ അത്, ആ വീഡിയോയിൽ കാണുന്ന ആള്. ഞാൻ കണ്ട വീഡിയോയില് കണ്ടത് വെളുപ്പിനെ എയർപോർട്ടിൽ വന്നിറങ്ങിയ
ആടി ആടി നടക്കുന്ന മാത്യു ബ്രദർ. ഓക്കെ ഓക്കെ, എന്നാ മതി, അതും മതി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ ശരി, ഓക്കെ 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 ശരി, താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ. ഹെവൻലി ഫിറ്റ് തങ്കു, ഇത് കള്ളമാണ് എന്ന് തനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുമോ? ഇത് കള്ളമാണ് എന്ന് തെളിയിക്കുവാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിക്കുക. തങ്കുവിൻ്റെ ചില അടിമക്കണ്ണുകൾ പറയുന്നത് തങ്കുവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊരു ആട്ടമുണ്ട്. അത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് തങ്കപ്പൻ ഇങ്ങനെ ആടുന്നത് എന്നാണ്. ഹെവൻലി ആട്ടം. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.